നമസ്കാരം കായംകുളം വള്ളികുന്നത്ത് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള അഭിമന്യു എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി കുത്തേറ്റു മരിച്ചു നമ്മളൊക്കെ ആ വാർത്ത ഞെട്ടലോടുകൂടി അറിഞ്ഞ് രാവിലെയാണ് പലരും അറിഞ്ഞത് കാരണം ഈ ദുരന്തമുണ്ടായത് ഇന്നലെ രാത്രിയിലാണ് വാർത്ത അർദ്ധരാത്രിയോടുകൂടി പുറത്തു വരുന്നു രാവിലെ നമ്മൾ നേരം വെളുത്തപ്പോൾ കേൾക്കുന്ന ഏറ്റവും വലിയ ദുരന്ത വാർത്ത ഈ മരണമാണ് കേവലം പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഇന്ന് എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ പോവേണ്ട ഒരു പയ്യൻ അഭിമന്യു കുത്തേറ്റ് കൊല്ലപ്പെട്ടു എന്നതിനൊപ്പം കുത്തിൽ പരിക്കേറ്റ പേർ കൂടിയുണ്ട് ആദർശും കാശിനാഥും ഈ രണ്ടുപേരുടെയും പ്രായം പതിനാറ് വയസ്സാണ് ആലോചിച്ചു നോക്കൂ നമ്മുടെ നാട്ടിൽ ഒരു അമ്പലപ്പറമ്പിൽ വെച്ച് കുത്തേറ്റ് ഒരു പതിനഞ്ചു വയസ്സുള്ള കുട്ടി മരിച്ചിരിക്കുന്നു പതിനാറ് വയസ്സുള്ള രണ്ടുപേർ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നു അത് രാഷ്ട്രീയമാണ് എന്ന് സി പി എമ്മുകാർ പറയുന്നു എന്നാൽ പോലീസ് അത് സമ്മതിക്കുന്നില്ല സി പി എമ്മുകാർ സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഒരുപക്ഷെ സമ്മതിക്കുമായിരിക്കും അത് രാഷ്ട്രീയമാണോ അല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം ഒരു അമ്പലപ്പറമ്പിൽ ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് പതിനഞ്ച് വയസ്സുള്ള ഒരു വിദ്യാർത്ഥി കുത്തേറ്റു മരിച്ചു എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തീർച്ചയായും ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ലായിരുന്നു കാരണം ഞങ്ങളൊക്കെ പത്താം ക്ലാസ് ആകുമ്പോഴേക്കും അത് അതിന് മുൻപ് തന്നെ ഏഴിലും എട്ടിലുമൊക്കെ പഠിക്കുമ്പോൾ തന്നെ സ്വന്തമായി പുഴ കടന്നും നദി നീന്തിയും കടൽ കടല് ഒക്കെ യാത്ര ചെയ്യുമായിരുന്നു ഉത്സവ പറമ്പുകളിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു ഞങ്ങളൊക്കെ പക്ഷേ ഞങ്ങളാരും അടി വയ്ക്കാനും ബഹളം വയ്ക്കാനും പോകുമായിരുന്നില്ല ആ അടിയും ബഹളവും നടക്കുമ്പോൾ ഓടി രക്ഷപ്പെടുമായിരുന്നു അത്തരമൊരു ആൾക്കൂട്ട ആക്രമണത്തിനിടയിൽ ഞങ്ങളൊക്കെ പെട്ടുപോയാൽ അത്ഭുതപ്പെടുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല പതിനഞ്ച് പോയിട്ട് പതിനെട്ട് വയസ്സായാലും മക്കളെ റോഡ് കടത്തി വിടുന്ന മാതാപിതാക്കളാണ് ഇപ്പോഴുള്ളത് അത്രയേറെ കരുതലോടെയും ശ്രദ്ധയോടെയുമാണ് മക്കളെ വളർത്തുന്നത് അക്കാലത്ത് ഉത്സവപ്പറമ്പിൽ പതിനഞ്ച് വയസ്സുള്ള ഒരു പയ്യൻ കുത്തേറ്റ് മരിക്കുകയും പതിനാറ് വയസ്സുള്ള രണ്ടുപേർ ആശുപത്രിയിലാവുകയും ചെയ്തു എന്ന് പറയുന്നത് ഗുരുതരമായ വിഷയം തന്നെയാണ് നമ്മുടെ നാടിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു നഖച്ചിത്രം ഞാനിത് പറയാൻ കാരണമുണ്ട് ഇപ്പോൾ അത്രയേറെ കരുതലോടുകൂടി കുട്ടികളെ വളർത്തുന്നു എന്ന് പറയുമ്പോൾ പോലും ഈ പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സ് പ്രായമുള്ള കുട്ടികൾ മാതാപിതാക്കൾ പോലും അറിയാതെ അവരുടേതായ ഒരു ഉണ്ടാക്കുകയും ഗാങ് വളർത്തുകയും മയക്കുമരുന്നടക്കമുള്ള വിഷയങ്ങളിൽ അഭയം കണ്ടെത്തുകയും നമ്മൾ നമ്മൾ അടുത്ത കാലത്ത് ഒരു വീഡിയോ കണ്ടതാണ് പലപ്പോഴും ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് മൂലം ഇത്തരം വീഡിയോകൾ നമുക്ക് സംപ്രേഷണം ചെയ്യാൻ കഴിയുന്നില്ല അത് മാത്രം കുറേ കുട്ടികൾ ഒരുമിച്ച് ചേർന്ന് പശ കൊണ്ട് മയക്കുമരുന്ന് ഉണ്ടാക്കി അവർ അത് ശ്വസിക്കുന്നതിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് അത്തരം ഭയാനകമായ അവസ്ഥയിലേക്ക് നമ്മുടെ തലമുറ മാറിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു പരിച്ഛേദമാണ് ഈ കൊലപാതകം ഈ കൊലപാതകത്തിന്റെ പിന്നിൽ എന്തൊക്കെയാണ് എന്ന് വ്യക്തമല്ല ഞങ്ങൾ പോലീസിനോട് സംസാരിക്കുമ്പോൾ പോലീസ് പറയുന്നത് രണ്ട് ഗാങ്ങുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അത് ഞെട്ടിക്കുന്നതാണ് അതും ഒരു ഗാങ്ങിൽ പതിനഞ്ച് ഇരുപത് പേർ നീതം ഉണ്ടായിരുന്നത്രേ ആരുടെ ഗാങ്ങുകളാണ് കുട്ടികളുടെ ഗാങ്ങുകൾ അതായത് ഗ്യാങ്ങുകളായി കുട്ടികൾ രൂപപ്പെടുന്നു കത്തിയുമായി അവർ തെരുവിലിറങ്ങുന്നു അവർ കത്തിയുമായി സഹപാഠികളെ കുത്തുന്നു മുൻവൈരാഗ്യമാണെന്ന് പറയുന്നു പോലീസ് പറഞ്ഞത് ഇത് രാഷ്ട്രീയമല്ല മുൻവൈരാഗ്യമാണെന്ന് അതാലോചിച്ച് നോക്കൂ പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയോടെ അല്ലെങ്കിൽ അവൻ്റെ പതിനാറ് വയസ്സുള്ള സഹോദരനോടെ മുൻവൈരാഗ്യം തീർക്കാൻ മറ്റു ചില കുട്ടികൾ കുത്തുന്നു എന്ന് പറയുന്നത് ഭയാനകമാണ് പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികൾ എങ്ങനെയാണ് മുൻ വൈരാഗ്യമുള്ളവരാകുന്നതും മുൻ ഇരയാവുന്നതും എങ്ങനെയാണ് പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികൾ കത്തിയുമായി കുത്താനിറങ്ങുന്നത് നമുക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എനിക്കൊന്നും പിടികിട്ടുന്നില്ല നമ്മൾ പൊതിഞ്ഞു വെച്ച ഒരു വലിയ ബോംബിനിടയിലാണ് ജീവിക്കുന്നത് നമ്മൾ അറിയുന്നേ ഇല്ല നമ്മുടെ തലമുറയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തലമുറ രാഷ്ട്രീയമൊക്കെ ഇല്ലാതാക്കി രാഷ്ട്രീയത്തിന് വലിയ കുഴപ്പമാണെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അച്ചടക്കത്തോടു കൂടിയുള്ള രാഷ്ട്രീയം വാസ്തവത്തിൽ ഒരുപാട് ഗുണം ചെയ്തിരുന്നു ക്യാമ്പസ് രാഷ്ട്രീയത്തിനെതിരാണത്ര നമ്മൾ വാസ്തവത്തിൽ ക്യാമ്പസ് രാഷ്ട്രീയത്തിലെ ഈ കത്തിക്കുത്തും അടിപിടിയും ഒക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ആശയപരമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നെങ്കിൽ കുട്ടികളുടെ വികാരവും വിചാരവും അവിടേക്ക് വിടാൻ കഴിയുമായിരുന്നു എന്നാൽ അതൊക്കെ നിരോധിച്ച് കുട്ടികളെ പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നവരാക്കി മാറ്റി അവരെ വാർത്തെടുക്കുകയാണ് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അപ്പോൾ സ്വാഭാവികമായും എവിടെയെങ്കിലും ഒരു വിടവ് കിട്ടുമ്പോൾ അവരെ വിടവിലൂടെ ചാടി അവരുടെ ഉള്ളിലെ യഥാർത്ഥ സ്വഭാവം പുറത്തിറക്കുന്നു അങ്ങനെ അവർ ഗാങ്ങിന്റെ ഭാഗമാവുന്നു ചിലർ കൊലക്കേസിലെ പ്രതികളാവുന്നു ചിലർ കൊലക്കത്തിക്ക് ഇരയാവുന്നു ഭയാനകമാണ് അതിലും സി പി എമ്മുകാർ രാഷ്ട്രീയം കണ്ടെത്തിയിരിക്കുന്നു ആ പ്രദേശത്ത് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു അവർ ആർ എസ് എസ് ആക്രമണം എന്ന് പറയുന്നു ആർ എസ് എസ് ആക്രമണമാണെങ്കിൽ ഗുരുതരമാണ് ആർ എസ് എസ്കാർ ഉത്തരം പറയേണ്ടതാണ് പക്ഷെ പോലീസുകാർ ഇപ്പോഴും പറയുന്നു ഇതിൽ രാഷ്ട്രീയമില്ല എന്ന് രാഷ്ട്രീയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ തലമുറയ്ക്കും എന്തൊക്കെയോ പറ്റിയിരിക്കുന്നു നമ്മൾ അടിയന്തിരമായി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തില്ലെങ്കിൽ ഇടപെട്ടില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ രൂപാന്തരം ഒരുപക്ഷെ ലോക്ക്ഡൌണിൻ്റെ സൃഷ്ടിയാവാം കാരണം ലോക്ക്ഡൗൺ കാലത്ത് ഏതാണ്ട് ഒരു വർഷമായി പല കുട്ടികളും വീട്ടിനുള്ളിൽ അടച്ചിടപ്പെട്ടിരിക്കുകയാണ് അവർക്ക് സ്വാതന്ത്ര്യത്തിന് ലോകമില്ല അതേസമയം അവർ ഓൺലൈൻ ലോകത്തേക്ക് വരുന്നു അവർ കൂടുതൽ കൂടുതൽ സ്വാർത്ഥരായി മാറുന്നു അവർ ഗെയിമുകൾക്ക് ഗെയിമുകൾ പലതും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഗെയിമുകൾ അടിമകളാവുന്നു അവർ ഒരു പരിചയവുമില്ലാത്ത അവിടെയും ഇവിടെയുമുള്ളവരുമായി ചേർന്ന് ഗെയിം കളിക്കുന്നു അങ്ങനെ അത്തരം ഗെയിമുകളിലൂടെ അവരുടെ ഉള്ളിൽ അക്രമവാസനയും കൊലപാതക താല്പര്യവുമൊക്കെ ഉയർന്നു വരുന്നു അങ്ങനെ അക്രമത്തിലേക്ക് ഒരു പരിധി വരെ കുട്ടികൾ കടന്നു പോകുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് അടിയന്തിരമായി നമ്മുടെ സമൂഹം ഭരണകൂടം അടക്കം സൈക്കോളജിസ്റ്റുകൾ അടക്കം മത നേതാക്കന്മാരടക്കം ഒരുമിച്ച് ചർച്ച ചെയ്യണം ഈ ലോക്ക്ഡൗൺ നമ്മുടെ കുട്ടികൾക്ക് എന്തെല്ലാം കുഴപ്പമുണ്ടാക്കിയെന്ന് നമ്മളറിയാത്ത കുഴപ്പങ്ങൾ അവർക്കുണ്ടാക്കിയിരിക്കുന്നു ഇനി സ്കൂൾ തുറക്കില്ല എന്ന് പറയുന്നു ഇനി സ്കൂൾ തുറക്കുന്നത് ജൂണിൽ തുറക്കുമെന്ന് കരുതിയപ്പോൾ അതും ഇല്ല എന്ന് പറയുന്നു അങ്ങനെ കുട്ടികളുടെ ഈ എനർജി ഊർജം എവിടെയൊക്കെയോ കൂട്ടിലടയ്ക്കപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ നമ്മൾ അടിയന്തരമായി ചർച്ച ചെയ്യണം ഉണരണം നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഈ പ്രതിസന്ധിയെ മറികടക്കണം കുട്ടികൾ കുട്ടികളെ കൊല്ലുന്ന കേരളമായി മാറാൻ നമ്മൾ വിട്ടുകൊടുക്കരുത്